بسم الله عظيم القدرة والشان سديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم الحمد لله الحمد لله الذي خلق الإنسان وعلمه البيان والصلاة والسلام على جميع الأنبياء والمرسلين وآل كل والصحابة أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم يوشك أن تضع عليكم الأمم كما تضع الأكلة إلى قصعتها اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد بهمان الله سادات كل علماء كل എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ വിദ്യാർത്ഥികൾ യുവാക്കൾ സുഹൃത്തുക്കളെ അൽ ഹിക്മത്തു വാല്ലത്തുൽ മുഅ്മിനി എന്ന ഒരു ഹദീസിൽ ഉണ്ട് അതിന് വ്യത്യസ്തമായ അർത്ഥങ്ങളുള്ളതിൽ ഒരു അർത്ഥം വിജ്ഞാനം എവിടെ നിന്ന് കിട്ടിയാലും അത് പെറുക്കിയെടുക്കണം വീണുപോയ കൊഴിഞ്ഞുപോയ സാധനം എപ്പോൾ എവിടെ കണ്ടുകിട്ടിയാലും എടുക്കുമല്ലോ അപ്രകാരം വിജ്ഞാനം എവിടെ നിന്നും നിങ്ങൾ പെറുക്കിയെടുക്കണം നിങ്ങൾ പഠിക്കണം നിങ്ങൾക്കതിൽ വൈമനസ്യമോ അനാസ്ഥയോ വിമുഖതയോ ഉണ്ടാകാൻ പാടില്ല അൽഹംദുലില്ലാഹ് ഈ കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഉള്ള വിദ്യാർത്ഥികൾ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തത് ഈ മഹത്തായ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് നല്ല മുത്തുകളും മണിമുത്തുകളും പെറുക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം അത് നിങ്ങൾ സൂക്ഷിക്കണം മരണം വരെ നിങ്ങളിൽ ഉണ്ടാവുകയും വേണം ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു ഖുർആനെ നാം അല്ലാഹു ആയ നാം അവതരിപ്പിച്ചു ആ ഖുർആനിനെ അല്ലാഹു തന്നെ സംരക്ഷിക്കുകയും ചെയ്യും അല്ലാഹു തആല
പരിശുദ്ധ ഖുർആനിൻ്റെ വാക്കുകളെയും അക്ഷരങ്ങളെയും അതിൻ്റെ ഖിറാഅത്തുകളെയും മാത്രമല്ല അല്ലാഹു സംരക്ഷിക്കുന്നത്, അതിൻ്റെ തത്വങ്ങളും വിധികളും നിയമങ്ങളും അല്ലാഹു സംരക്ഷിക്കും. ഇലാ യൗമിൽ ഖിയാമ ആ തത്വസംഹിത, പരിശുദ്ധ ഖുർആനിൻ്റെ തത്വസംഹിത ഇവിടെ ഉണ്ടാവുകയും ചെയ്യും, അതിന് സംശയം ഇല്ല. ആധുനിക കാലഘട്ടത്തിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും ചിന്തകളും വരുമ്പോൾ പരിശുദ്ധ ഖുർആൻ അതിനെ എങ്ങനെ വിലയിരുത്തിയിട്ടുണ്ട് എന്ന് നാം പഠിക്കണം. ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ, ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം, അന്നപാനീയം അള്ളാഹു നിങ്ങൾക്ക് തരും. ഉമാ മിൻ ദാബ്ബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ. ഈ ഭൂമുഖത്ത് ഉള്ള എല്ലാവരുടെയും ഭക്ഷണം, റിസ്ഖ് അള്ളാഹു ഏറ്റിരിക്കുന്നു. വലാ തഖ്തുലു ഔലാദക്കും, നിങ്ങളുടെ സന്താനങ്ങളെ നിങ്ങൾ കൊല്ലാൻ പാടില്ല. ഖശിയത്ത ഇംലാഖിൻ, ദാരിദ്ര്യം ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ സന്താനങ്ങളെ കൊല്ലരുത്. നഹ്നു നർസുഖുക്കും വയ്യാഹു, അള്ളാഹു പറയുന്നു നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും നാം ഭക്ഷണം തരും. അത് ഒരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴി ഉണ്ടാകും. എന്നാൽ അത് വിവരിച്ചുകൊണ്ട് അല്ലാഹു ഖുർആനിൽ പഠിപ്പിച്ചു, വഫിസ്സമാഇ റിസ്ഖുക്കും, ആകാശത്തിലും നിങ്ങളുടെ ഭക്ഷണങ്ങൾ ഉണ്ട്. ഇവിടെ ഒരുപാട് ചിന്തകന്മാരുണ്ടല്ലോ. ഈ ചിന്തകന്മാർ ശരിക്ക് ചിന്തിച്ച് മനസ്സിലാക്കുക, ആകാശത്തിലും ഭക്ഷണം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചില മുഫസ്സിറുകൾ ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് മഴ വർഷിപ്പിക്കുന്നു അല്ലാഹു, അത് നിങ്ങളുടെ ഭക്ഷണം ആണല്ലോ, അതാണ് ഇതുകൊണ്ട് വിവക്ഷ എന്ന് പറഞ്ഞു. ശരി തന്നെ, ആ വിവക്ഷ ശരി തന്നെ. പക്ഷേ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ തങ്ങളെപ്പോലെയുള്ള വലിയ ചിന്തകന്മാരായ മുഫസ്സിറുകൾ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 700-800 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മോട് പറഞ്ഞു തന്നു, ആകാശത്തിൽ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ട് എന്ന് പറഞ്ഞത് വെള്ളത്തിൽ മാത്രം പരിമിതപ്പെടുത്തേണ്ടതില്ല, ആകാശത്തിൽ വേറെയും ഭക്ഷണങ്ങൾ ഉണ്ട് എന്ന്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, പുതിയ കണ്ടുപിടുത്തമനുസരിച്ച് ആകാശത്തിൽ ഐസ് ഫാക്ടറികളുണ്ട് എന്നും കൃഷിക്ക് അനുയോജ്യമായ സ്ഥലങ്ങളുണ്ട് എന്നും കച്ചവടത്തിന് സൗകര്യമുണ്ട് എന്നും, മാത്രമല്ല അവിടെ ജീവികൾ ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ 7 ആകാശമുണ്ട് എന്ന് പറഞ്ഞ ശേഷം അല്ലാഹു പറഞ്ഞു, വമിനൽ അർളി വിസലഹുന്ന, ഭൂമിയും അങ്ങനെ 7 എന്ന്. പലരും ആ പറഞ്ഞതിൻ്റെ അർത്ഥം
ഏഴ് ഭൂഖണ്ഡങ്ങളുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് വ്യാഖ്യാനിച്ചു. അങ്ങനെ ഖണ്ഡങ്ങളുണ്ട്, ശരി തന്നെ. പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ഈ കഴിഞ്ഞ വർഷം ഒന്നര വർഷമായതേ ഉള്ളൂ ഒരു പുതിയ ഗ്രഹം കണ്ടുപിടിച്ചിരിക്കുന്നു. ആ ഗ്രഹത്തിന് ഭൂമിയേക്കാൾ 5 ഇരട്ടി വലിപ്പവും ഘനവും ഉണ്ട് എന്ന് ഇവിടെ പത്രത്തിൽ നിങ്ങൾ വായിച്ചില്ലേ. 6 വർഷം മുമ്പ് 80 ഐലൻഡുകൾ പുതുതായി കണ്ടുപിടിച്ചു എന്നും ഓരോ ഐലൻഡുകളും ഭൂമിയുടെ എത്രയോ ഇരട്ടി വലിപ്പമുണ്ട് എന്നും നിങ്ങൾ പത്രത്തിൽ വായിച്ചോ ഇല്ലേ, എനിക്കറിയില്ല. അപ്പോൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ആധുനിക ലോകം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, എവിടെയും എത്തിയിട്ടില്ല കണ്ടുപിടുത്തങ്ങൾ. ഭൂമിയാണോ ചലിക്കുന്നത്, ആകാശമാണോ ചലിക്കുന്നത് എന്നൊരു തർക്കം അഫ്ലാത്തൂൻ എന്ന് പറയുന്ന പ്ലാറ്റോയുടെയും അറസ്തു എന്ന് പറയുന്ന അറസ്താത്താലീസ് എന്ന് പറയുന്ന അരിസ്റ്റോട്ടലിൻ്റെയും ഇടക്ക് നേരത്തെ ഉണ്ട്. ആകാശമാണോ ചലിക്കുന്നത്, അതല്ല സൂര്യനാണോ ചലിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. വശംസു തജിരി, സൂര്യൻ ചലിക്കുന്നു. ലി മുസ്തഖറില്ലഹ, അതിന് നിശ്ചയിച്ച റൂട്ടിലൂടെ നിശ്ചയിച്ച സ്ഥലത്തേക്ക് സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് മാറ്റിപ്പറയേണ്ട ആവശ്യമില്ല. ഖുർആൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് സൂര്യൻ ചലിക്കുന്നു എന്ന് ഇപ്പോൾ എല്ലാവരും സമ്മതിച്ചു. പണ്ട് ഒരു വിഭാഗമായിരുന്നു സമ്മതിച്ചതെങ്കിൽ ഇന്ന് മുഴുവൻ ശാസ്ത്രജ്ഞന്മാരും ഭൂമി ചലിക്കുന്നു, സൂര്യൻ ചലിക്കുന്നു എന്ന് കണ്ടുപിടിച്ചു. എന്നാൽ പോരാ, കുല്ലുൻ ഫീ ഫലക്കിൻ യസ്ബഹൂൻ, ഇവിടെയുള്ള എല്ലാം ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും മുഴുവനും കുല്ലുൻ ഫീ ഫലക്കിൻ യസ്ബഹൂൻ, അതിൻ്റെ വഴികളിലൂടെ ചലിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ ചിലർക്കൊക്കെ അത് ദഹിക്കാത്തതുണ്ടായിരുന്നു. ഇപ്പോൾ മുഴുവൻ ശാസ്ത്രജ്ഞന്മാരും ഭൂമിയും ചലിക്കുന്നുണ്ട്, സൂര്യനും ചലിക്കുന്നുണ്ട്, ചന്ദ്രനും ചലിക്കുന്നുണ്ട്, ആകാശവും ചലിക്കുന്നുണ്ട്, എല്ലാം അനങ്ങുന്നുണ്ട് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു. പഴയ കാലത്തൊക്കെ ഞങ്ങൾ, എൻ്റെ ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ച ഭൂമിശാസ്ത്രവും ഗോളശാസ്ത്രമൊക്കെ ഉണ്ട്, ആ ശാസ്ത്രത്തിനൊക്കെ എതിരാണത്. അന്ന് പച്ച പൊള്ളു ഇങ്ങനെ എഴുതി വച്ചത് പഠിക്കലാണ്, ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ച ചില കളവ് അനങ്ങാൻ പാടില്ല, ആകാശം കീറാൻ പാടില്ല, മറ്റങ്ങനെ ഇങ്ങനെ ഉള്ളിത്തോല് പോലെയാണ് എന്നൊക്കെ പഴയ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു വച്ചത് അതെല്ലാം വിഡ്ഢിത്തമാണ് എന്ന് ഇപ്പോൾ ഇതാ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ ആദ്യമായി ആമുഖമായി നിങ്ങളോട് പറയുന്നത്, നമ്മുടെ പഠനത്തിൽ നാം കുറച്ച് കൂടുതൽ മുന്നോട്ട് പോകണം, ഉത്സാഹിക്കണം. ഇപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ബഹുമാനപ്പെട്ട താജുൽ ഉലമയും നൂറുൽ ഉലമയും റഹ്മത്തുള്ളാഹി അലൈഹിമ നമുക്കിവിടെ സ്ഥാപിച്ച് നടത്തി കാണിച്ചു തന്ന ആ സംഘടന, ഇന്ന് റയീസുൽ ഉലമ അധ്യക്ഷനും എളിയവനായ ഞാൻ
ജനറൽ സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്ന സംഘടന ജാമിയത്തുൽ ഹിന്ദുൽ ഇസ്ലാമിയ എന്ന പേരിൽ പുതിയ ഇന്ത്യൻ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന പേരിൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുകയും അതിൻ്റെ രജിസ്ട്രേഷൻ വാങ്ങുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളിദർശനും കോളേജുകളിലും നേവാ കോളേജുകളിലും എല്ലാം നടത്താനുള്ള പുതിയ സിലബസ് ഏകീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രത്യേക സ്പെഷ്യൽ ചെയ്യുന്ന തഖസ്സുസിൽ ഫിഖ്, തഫ്സീർ, ഹദീസ് ഈ മൂന്ന് വിഷയത്തിൽ പ്രത്യേക സ്പെഷ്യലൈസ്ഡ് ചെയ്യാനുള്ള സിലബസ്, ആധുനിക സിലബസ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സിലബസിൽ ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. ഖുർആനിൽ സൂര്യനെ പറ്റി എന്ന് പറഞ്ഞോ, ചന്ദ്രനെ പറ്റി എന്ന് പറഞ്ഞോ, ആകാശത്തെ സംബന്ധിച്ചും ഭൂമിയെ സംബന്ധിച്ചും എന്ന് പറഞ്ഞു. ഖുർആൻ അതിന് പുറത്താണോ? അല്ല. ഈ പുതിയ ശാസ്ത്രമല്ല, ആധുനികമല്ല, അത്യാധുനികമല്ല. അതിൻ്റെ അപ്പുറത്തുള്ള ശാസ്ത്രം വന്നാലും അത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഖുർആനിന് എതിരാണെങ്കിൽ അത് ശാസ്ത്രമല്ല, ഖുർആനിന് അനുയോജ്യമായ ശാസ്ത്രം മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ഒരു സാധനം ഇങ്ങനെ മേലോട്ട് എറിഞ്ഞിട്ട് അത് പിന്നെ മേലോട്ടങ്ങ് പോകാത്തത്? എന്താ ഭൂമിയിൽ അൽ ഖുവ്വത്തുൽ ജാദിബ വലിച്ചെടുക്കുന്ന ഒരു ശക്തി ഭൂമിയിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ശക്തി നമ്മൾ ഏറിൻ്റെ ശക്തി എത്ര ഉണ്ടോ അത്രയും അങ്ങ് പോയാൽ അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ വലിച്ചെടുക്കും, ഭൂമിയിലേക്ക് വലിച്ചെടുക്കും. വയനാട്ടിലേക്ക് പോയാൽ തണുപ്പ് കൂടുതലാണല്ലോ, സൂര്യനുമായി അടുക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്. അവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് ഊട്ടിയിലേക്ക് പോയാൽ അതിനേക്കാളും സൂര്യനുമായി അടുക്കുകയാണ്, തണുപ്പ് കൂടുതലാണല്ലോ, സഹിക്കാത്ത കൂടുതലാണ്. അമേരിക്കയിലൊക്കെ പോയാലോ സൂര്യനുമായി വളരെ അടുത്തിട്ടാണ്, എന്നിട്ട് സഹിക്കാൻ കഴിയാത്ത തണുപ്പാണ്. എന്തേ കാരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മനസ്സിലാകത്തില്ല. സൂര്യൻ്റെ ചൂട് കൊണ്ട് ആ സൂര്യനോട് അടുക്കുംതോറും ചൂടുണ്ടാവുകയല്ലേ വേണ്ടത്? നേരെ മറിച്ചാണല്ലോ ഇവിടെ അനുഭവം കാണുന്നത്. എല്ലാം ഞങ്ങൾക്ക് തിരിയൂന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ പഠിക്കുന്ന ഇടക്കാലത്തുള്ള കുട്ടികൾക്ക് തോന്നും എല്ലാം ഞമ്മക്ക് തിരിയൂന്ന്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നു എന്നല്ല ഞാൻ പറഞ്ഞ, മൊത്തത്തിൽ ചെറിയ കുട്ടികളൊക്കെ ഒത്താമാർ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ കാര്യം, വലുതായാലും അങ്ങനെ തന്നെ അതിൻ്റെ ഇടയ്ക്കൊരു കാലം എല്ലാം നമുക്ക് മനസ്സിലാവും, എല്ലാം തിരിയും എന്ന് ചിന്തിക്കുന്നൊരു കാലം ഉണ്ടാവും. ആ കാലഘട്ടത്തോട് അടുത്ത കാലത്തിലാണ് നിങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒന്നും നമുക്ക് തിരിഞ്ഞിട്ടില്ല, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഇതെല്ലാം മനസ്സിലാക്കലാണോ ഉസ്താദെ ഉജൂബ് എന്ന് നിങ്ങൾ ചോദിച്ചോളൂ. ഇത് മനസ്സിലാക്കലും ആവശ്യമാണ്. അള്ളാഹുവിൻ്റെ അപാരമായ കുദ്രത്തും അവൻ്റെ ഇവിടുത്തെ ഈ ആക ഇന്ന ഫി ഖൽഖ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൽ നഹാരി ലആയാത്തിൽ ലിഉലിൽ അൽബാബ് അല്ലദീന യതഫക്കറൂന ഫി ആയാ ഫി ഖൽഖ് സമാവാതി വൽ അർളി ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار تهجد ذكركن نيچال ഈ ആയത്ത് ഓതൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ ഓതുന്ന ആയത്തായിരുന്നു. അപ്പോ അതാ അല്ലദീന യതഫക്കറൂന ഫി ഖൽഖ് സമാവാതി വൽ അർദ് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചതിൽ ചിന്തിക്കുന്നവർ, എന്നിട്ട് അവർ പറയും റബ്ബന മാ ഖലഖത ഹാദാ ബാത്തില, ഇത് നീ വെറുതെ പടച്ചതല്ല അല്ലാഹുവേ, സുബ്ഹാനക നിന്റെ കഴിവിൻ്റെ മുമ്പിൽ ഞങ്ങളെ കഴിവ് അശക്തമാണ്, അതുകൊണ്ട് നീ നിന്നെ ഞങ്ങൾ പരിശുദ്ധരാക്കുന്നു എന്ന് എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കാൻ എണീക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഓതിയ
ആയത്ത് ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൽ നഹാരി എന്ന് തുടങ്ങിയിട്ട് 10 ആയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ എല്ലാ ദിവസവും തഹജ്ജുദിന് എഴുതി നിൽക്കുമ്പോൾ ഓതുമായിരുന്നു. അതിൽ പ്രത്യേകം പറഞ്ഞതാണ് വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദി, ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചതിൽ അവർ ചിന്തിക്കും. അവർ ചിന്തിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ അത്ഭുതമായ പലതും കാണുമ്പോൾ അവർ പറയും, റബ്ബന മാ ഖലഖത ഹദാ ബാത്തില, നീ ഇത് ബാത്തിലായി പടച്ചതല്ല റബ്ബേ, വലിയ ഉപകാരപ്രദമായ നിലക്കാണ് നീ ഇത് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നവർ പറയുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുമെന്ന് ഖുർആൻ പഠിപ്പിക്കും. അപ്പോൾ നമ്മുടെ ചിന്ത ആകാശത്തിലേക്കും ഭൂമിയിലേക്കും ഗോളങ്ങളിലേക്കും കടലിലേക്കും എല്ലാം പോകണം. ഇന്നും ശാസ്ത്രജ്ഞന്മാർ തീരുമാനമായിട്ടില്ല എന്താണ് മേൽപോട്ട് പോകുമ്പോൾ തണുപ്പ് ആവാനുള്ള കാരണം. ചിലർ പറയുന്നു കടലിൽ നിന്ന് അതിഭയങ്കരമായ ചൂട് വരുന്നുണ്ട്, ആ ചൂട് ഇവിടെയൊക്കെ ഇങ്ങനെ വ്യാപിക്കുന്നുവെങ്കിൽ മേലോട്ട് 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 പോകുമ്പോൾ ചൂട് വ്യാപിക്കൂല, അതുകൊണ്ടാണ് അവിടെ തണുപ്പ് വരുന്നത് എന്ന് ചില ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. വേറെയും പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഞാനത് പറഞ്ഞ് സമയം പൊക്കുന്നില്ല. അങ്ങനെ ചുരുക്കത്തിൽ പരിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥത്തിലും ഖുർആന്റെ വ്യാപ്തിയിലും ഖുർആനിൻ്റെ വിശാലതയിലും നാം ചിന്തിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് അള്ളാഹുവിൽ വിശ്വസിക്കാതെ സാധ്യമല്ല, അള്ളാഹുവിൻ്റെ കുദ്രത്തിൽ വിശ്വസിക്കാതെ സാധ്യമല്ല. ഇവിടെ അഡ്വക്കറ്റാകാൻ പഠിക്കുന്നവരാരൊക്കെ ഉണ്ട് ഒന്ന് നിന്നാന്നതിന് മക്കളെ. LLB പഠിക്കാൻ ഉദ്ദേശിച്ചിട്ട് പഠിക്കുന്നവർ കുറച്ചുള്ളൂ, അധികാളും എഞ്ചിനീയർ ആവല, വേഗം പൈസ കിട്ടണം. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ തൗഹീദ് സ്ഥിരപ്പെടുത്തിയത് തന്നെ ഒരു ശരിയായ അഡ്വക്കറ്റിൻ്റെ മുമ്പിൽ ഇസ്ലാമിനെ അവതരിപ്പിക്കാവുന്ന വിധത്തിലാണ്. ശരിയായ അഡ്വക്കറ്റ് എന്ന് ഞാൻ പറയാൻ കാരണം, ബാബരി മസ്ജിദ് വെറും ഭൂമി തർക്കമാണ്, ആരുടെ അവകാശത്തിലാണ് ഭൂമിയുള്ളത് എന്ന തർക്കമാണെന്ന് ചില ജഡ്ജിമാർ അഭിപ്രായപ്പെട്ടതായി നമുക്ക് അറിയാൻ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ബാബരി മസ്ജിദിൻ്റെ തർക്കം ബാബരി ഭൂമിയുടെ തർക്കമല്ല, മസ്ജിദ് നൂറ്റാണ്ടുകളായി മുസ്ലിംകൾ ആരാധിക്കുകയും ഇബാദത്ത് നൽകുകയും ബഹുമാനിക്കുകയും ചെയ്തു വന്ന പള്ളി മസ്ജിദ് അത് പൊളിച്ചു കളഞ്ഞു, രാമക്ഷേത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് അത് പൊളിച്ചു കളഞ്ഞു, അത് ശരിയല്ല, ഒരിക്കലും അത് രാമക്ഷേത്രമല്ല എന്നും അത് മസ്ജിദ് തന്നെയായിരുന്നു, ഇപ്പോഴും മസ്ജിദിൻ്റെ വിധിയാണ് അതിനുള്ളത് എന്നാണ് കേസ്. ആ കേസ് പോലും ചിന്തിക്കാതെ വെറും ഭൂമി തർക്കമാക്കി ലഘൂകരിക്കുന്ന ജഡ്ജിമാരും ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ യഥാർത്ഥ അഡ്വക്കറ്റ് എന്ന് പറഞ്ഞത്. നോക്ക്, പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണം നോക്ക്. തൗഹീദ് അല്ലേ ഒന്നാമത്തെ തൗഹീദ് അല്ലേ, ആ തൗഹീദ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാദിച്ചപ്പോൾ നിങ്ങൾ ചോദിക്കുക വല്ല സാക്ഷിയുണ്ടോ ഈ പറയുന്നതിന്, എന്നാൽ സാക്ഷി കൊടുക്കണോ, മനിത അലൈഹി ബയാൻ ഒരു വാദം ഉന്നയിച്ചാൽ അതിന് തെളിവ് കൊടുക്കൽ അദ്ദേഹത്തിൻ്റെ കർത്തവ്യമാണ്. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാദിച്ചപ്പോൾ അതിന് തെളിവ് വേണം. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹുവ വൽ മലായികത്തു വഉലുൽ ഇൽം, അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ വെറുതെ വാദിക്കുകയല്ല, എൻ്റെ വാദത്തിന് അല്ലാഹു സാക്ഷിയാണ്, മലക്കുകൾ സാക്ഷിയാണ്, വഉലുൽ ഇൽമി, അല്ലാഹുവിനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ, അല്ലാഹുവിനെ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ, മലായിക്കത്തിനെയും നിങ്ങൾ കാണുന്നില്ലെങ്കിൽ, നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും അംഗീകരിക്കുന്നതും ആണല്ലോ പണ്ഡിത സമൂഹം. എത്രയോ കാലം മുതലുള്ള പണ്ഡിതന്മാരുടെ ഏകകണ്ഠമായ തീരുമാനം അതാ വഉലുൽ ഇൽമി, പണ്ഡിതന്മാർ സാക്ഷിയാണ്, പണ്ഡിതന്മാർ സാക്ഷിയാണ്. അപ്പൊ അല്ലാഹു താലയും മലക്കുകളും പണ്ഡിതന്മാരും സാക്ഷിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും മറുപക്ഷത്തിനൊരു ചാൻസ് കൊടുക്കണ്ടേ, വേണ്ടേ? ഒരു വാദം ഉന്നയിച്ച ആൾ രേഖ ഉദ്ധരിക്കുമ്പോൾ മറുപക്ഷത്തിന് ചാൻസ് കൊടുക്കണം. ആ ചാൻസ് എന്താണ്? അല്ലാഹു തആല തുറന്ന് പ്രഖ്യാപിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇതുനി ബി കിതാബിൻ മിൻ ഖബ്ലി ഹാദാ ഔ അസാറത്തിൻ മിൻ ഇൽമിൻ, ഞാൻ നിങ്ങൾക്ക് തെളിവ് തന്നതുപോലെ അതിനെതിരായി ഒരു തെളിവ് തരാൻ നിങ്ങൾക്ക് കഴിയുമോ? എങ്കിൽ കൊണ്ടുവരൂ ഒരു ഗ്രന്ഥം. ശിർക്കിന് വേണ്ടി ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ കൊണ്ടുവരൂ, ഇല്ലെങ്കിൽ ഔബി അസാറത്തിൻ മിൻ ഇൽമിൻ, പണ്ഡിതന്മാരുടെ ഒപ്പം അംഗീകാരവും കൊണ്ടുവരിക. സാധിച്ചില്ല, മുശ്രിക്കുകൾക്ക് സാധിച്ചില്ല. അപ്പോൾ ആദ്യത്തെ വാദം ഉറച്ചു. അങ്ങനെ അന്യായക്കാരനും പ്രതിയും തെളിവുത്തരിച്ചുകൊണ്ട് പറയുന്നത് പോലെ ഇസ്ലാമിൻ്റെ അടിത്തറയായ കലിമത്തു തൗഹീദ് അല്ലാഹു തആല സ്ഥിരപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ ഖുർആൻ മുഴുവനും നമുക്ക് വിവരിച്ചു തരുന്ന അറിവുകൾ ഉണ്ട്. നിന്ന് ഇരുന്ന് കുടിക്കൽ സുന്നത്താണ്. എഴുതൽ ഉണ്ടാകുമ്പോൾ നിന്ന് കുടിക്കൽ കറാഹത്ത് ഇല്ല, സുന്നത്ത് ഇരുന്ന് കുടിക്കലാണ്. ഇനി ഞാൻ പറയട്ടെ, നിങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ച് ചിലരൊക്കെ പറയും, ഭൗതിക വിദ്യാർത്ഥികളുടെ സമ്മേളനം അങ്ങനെയല്ലേ പറയുന്നത് അല്ലേ? പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ അത് ഒരു ഭാഷയാണ്, പഴയ ഭാഷയെ പറഞ്ഞാൽ ഭൗതിക വിദ്യാഭ്യാസം അല്ലേ, എഞ്ചിനീയറിങ്, അതുപോലെ മറ്റ് കമ്പ്യൂട്ടർ പഠിക്കൽ, അഡ്വക്കറ്റാവൽ, എഞ്ചിനീയറാവൽ, മറ്റ് ഞാനാ ഡോക്ടറാവൽ, ഇതൊക്കെ ഭൗതിക വിദ്യാഭ്യാസം എന്നാണ് സാധാരണ പറയാറുള്ളത്. എന്നാൽ എന്താണ് അങ്ങനെ പറയാൻ കാരണമെന്നും നിങ്ങൾക്ക് ഞാൻ ഒടുവിൽ പറയും. നിങ്ങളോട് ഇപ്പോൾ ഒരു ഉപദേശം, നിങ്ങളുടെ വിദ്യ ഭൗതികമാക്കരുത്. നിങ്ങൾ പഠിക്കുന്ന വിദ്യ വെറും ഭൗതിക വിദ്യാഭ്യാസമാക്കി മാറ്റണ്ട, അതിനെ നമുക്ക് ആഖിറത്തിൻ്റെ വിദ്യാഭ്യാസമാക്കി മാറ്റാം. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഇഹ്യാഉലുമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് ഈ വിഷയം. ഏതാണ്? എഞ്ചിനീയർ ഉണ്ടാവൽ ഫർളാണ്, ഡോക്ടർ ഉണ്ടാവൽ ഫർളാണ്, അഡ്വക്കറ്റ് ഉണ്ടാവൽ ഫർളാണ്, മെക്കാനിക് പഠിച്ചിട്ടുള്ള ആൾ ഉണ്ടാവൽ ഫർളാണ്. സുബ്ഹാനല്ലാഹ്,
നമ്മളൊക്കെ ആകാശത്തിൻ്റെ മുകളിൽ കൂടെ അപ്പോൾ പറക്കുന്നത്. എയറോനോട്ടിക് എഞ്ചിനീയറിങ് അല്ലെങ്കിൽ എങ്ങനെ ഈ പ്ലെയിൻ പറക്കും, എങ്ങനെ അത് നന്നാക്കും? അപ്പോൾ എല്ലാം ഇവിടെ ആവശ്യമാണ്. ഫർലല്ലേ അതല്ലോ? ഈ പ്ലെയിൻ പറപ്പിക്കുന്ന എഞ്ചിനീയർമാരിവിടെ ഇല്ലെങ്കിൽ കുറച്ച് ഇരുമ്പ് പൊന്നുമോ? ഇല്ല, നമ്മളൊക്കെ ഹലാക്കായി പോകും. അപ്പോൾ അങ്ങനത്തെ കുറേ എഞ്ചിനീയർമാരുണ്ടാവാൻ നിർബന്ധമായി. ചികിത്സ ചെയ്യാൻ പെട്ടെന്ന് രോഗമുണ്ടാകുമ്പോൾ അതിന് ഓടിയെത്താൻ കഴിയുന്ന ഒരു സ്ഥലത്ത് ഒരു ഡോക്ടർ ഉണ്ടാവാൻ രൂപാണെന്നാ ഇസ്ലാമിൻ്റെ നിയമം. ഇപ്പം മാട്ടൂല് ഒരു രോഗം വന്നാൽ പെട്ടെന്ന് ഓടിയെത്താൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഡോക്ടർ ഇല്ലെങ്കിൽ മാട്ടൂൽക്കാരും അവനും കുറ്റക്കാരാണ്. അങ്ങനെ ഓരോ കറികളിലും ഓരോ നാട്ടിലും ഡോക്ടർമാരും ഉണ്ടാവണം. അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് എല്ലാ വിദ്യയും അറിയുന്നവർ വേണം. ചിലത് കൂടുതൽ വേണം, ചിലത് കുറച്ച് വേണം. ഒരു സർവേർ വേണോ? അത് ഡോക്ടർ അത്രയൊന്നും വേണ്ട. ഏതെങ്കിലും ഒരാളുണ്ടായാൽ കുറേ ദൂരെ നിന്ന് വിളിച്ചു വന്നാലും മതി. ഇന്ന് തന്നെ സർവേ ചെയ്തോളൊന്നുമില്ലല്ലോ. തങ്ങളിപ്പോൾ ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ട് ഇവിടെ. അലഹമ്ദുലില്ല, അള്ളാഹു തആല അത് പൂർത്തിയാക്കി കൊടുക്കട്ടെ. അള്ളാഹു അതിനുള്ള വഴി തങ്ങൾക്ക് എളുപ്പമാക്കി കൊടുക്കട്ടെ. ആ ഭൂമി സർവേ ചെയ്യണം. അത് ഇന്നില്ലേ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എപ്പോഴും ആവാലോ. അപ്പോൾ സർവേർമാർ അധികം വേണ്ട, ഡോക്ടർമാരെ പോലെ വേണ്ട, എഞ്ചിനീയർമാരെ പോലെ വേണ്ട. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ അറിവുകൾ ഉണ്ടാവാം. ഈ ഉണ്ടാകുന്ന അറിവുകളൊക്കെ മക്കളെ ഫർദ് കിഫായ എന്ന് പറയുന്നതിൽ പെട്ടതാണ്. ഒരാൾ ചെയ്താൽ അദ്ദേഹത്തിന് കൂലി കിട്ടും, ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. അങ്ങനത്തെ വിഷയമാണ്. അപ്പം അതുകൊണ്ട് ഫർദ് കിഫായയായ അറിവാണ് നിങ്ങൾ പഠിക്കുന്നത്. പക്ഷേ ഇത് ആഖിറത്തിലേക്കുള്ള ഇബാദത്തായി ഫർദ് കിഫായയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനെന്ത് വേണം? നിങ്ങൾ ആഖിറത്തെ ഓർക്കണം. നമ്മുടെ പൂർവികരായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ ഇവിടെ പഠിപ്പിച്ച മാർഗം അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. അതെങ്ങനെ? നിങ്ങളുടെ ഇത് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ കരുതാൻ പാടില്ല. ഒരു ഡോക്ടർ പറയട്ടെ, ഡോക്ടർമാരിപ്പോൾ ഇവിടെ എന്തെല്ലാം ഡോക്ടർമാരുണ്ട്? ഹോമിയോപ്പതി, അലോപ്പതി, പിന്നെ പിന്നെന്താ, ആയുർവേദിക്, യുനാനി, മർക്കസ് ഇപ്പോൾ യുനാനി മെഡിക്കൽ കോളേജ് തന്നെ നടത്തുകയാണ്. യുനാനി പിന്നെ കുറേ ഉണ്ട്. എന്നാലും ഒരു അഞ്ചോ പത്തോ പതിനഞ്ചോ ഉണ്ടാവും നമ്മളെ കേരളത്തിൽ. 555 വകുപ്പ് ചികിത്സകളുള്ള പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. 555. എവിടെയാണതൊക്കെ? പല സ്ഥലത്തുമുണ്ട്. എന്നാൽ ഇവിടെ അലോപ്പതിക്കാരൻ ഹോമിയോപ്പതിക്കാരനെ കുറ്റം പറയും, ഹോമിയോപ്പതി അലോപ്പതിയുടെ കുറ്റം പറയും. അത് റിയാക്ഷൻ ഉണ്ടാവും, സൈഡ് എഫക്റ്റ് ഉണ്ടാവും, അതുണ്ടാവും ഇതുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടി കുറ്റം പറയും. യഥാർത്ഥത്തിൽ ചികിത്സ, എല്ലാം ചികിത്സ തന്നെ, ഓരോന്നിനും ഗുണവും ദോഷവും ഉണ്ട്. എന്നാൽ ഇവിടുത്തെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഇവിടുത്തെ മറ്റുള്ള വിദ്യാഭ്യാസം ഉള്ളവരും എല്ലാം പിഴച്ചു പോയത് എവിടെ? ഇതിൻ്റെ അപ്പുറത്ത് മറ്റൊന്ന് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനെ നിഷേധിക്കുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ ഖതാദത്ത് എന്ന സ്വഹാബി ഓടി വന്നു, പറഞ്ഞു, നബിയെ, എൻ്റെ കണ്ണ് ഒരു അമ്പ് തറച്ചുപോയി. അപ്പം ആ അമ്പ് ഞാനിങ്ങനെ പറിച്ചെടുത്തപ്പോൾ എൻ്റെ കണ്ണ് തന്നെ അവിടുന്ന് പറഞ്ഞ് താഴെ വീടുപോയി, അതവിടെ വെച്ച് തരണോ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നീ ക്ഷമിക്കുകയല്ലേ നല്ലത്, നിനക്ക് കൂലി കിട്ടുമല്ലോ എന്ന്. അദ്ദേഹം പറഞ്ഞു, നബിയെ, ഞാനിപ്പോൾ അടുത്ത ദിവസം വിവാഹം ചെയ്ത ഒരു പുതിയാപ്പിളയാണ്, എൻ്റെ ഭാര്യൻ്റെ അടുത്തേക്ക് കണ്ണില്ലാതെ ചെന്നാൽ അവൾ എന്നെ ഇഷ്ടപ്പെടൂല, അതുകൊണ്ട് എനിക്ക് കണ്ണ് വെച്ച് തരണം.
നിങ്ങൾ നോക്കൂ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കണ്ണ് അവിടെ ഇങ്ങനെ വെച്ചിട്ട് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ അങ്ങ് തടങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് ശർഫാക്കപ്പെട്ട തങ്ങളുടെ കൈ കൊണ്ട് ഒന്ന് തടങ്ങിയപ്പോൾ പഴയ കണ്ണുപോലെ ആയി. ഇത് അവിടുത്തെ മുഅ്ജിസത്താണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിന് ചെങ്കണ്ണ് പിടിച്ച് കാഴ്ച നഷ്ടപ്പെടാനെടുത്തപ്പോൾ ഓ തങ്ങളുടെ ഉമിനീര് കൊണ്ട് ആ രോഗം മാറ്റി, ഒരല്പം ഉമിനീരെടുത്തുകൊണ്ട് കണ്ണിൽ പുരട്ടിയപ്പോൾ ആ രോഗം മാറിപ്പോയി. സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വാറു സൗറിൽ വെച്ചുകൊണ്ട് പാമ്പ് കടിച്ചു. പാമ്പ് കടിച്ചിട്ട് വിഷം കയറി, ശരീരമാസകലം കറുപ്പ് തുടങ്ങി, കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒറ്റിപ്പ് ഇളപ്പോ റസൂലുള്ള എഴുന്നേറ്റ് എന്താണ് അബൂബക്കറെ പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ അവിടെ അതാ ഈ സംഭവം പറഞ്ഞു കൊടുക്കുന്നു. ഉടനെ തന്നെ ഒരല്പം ഉമിനീരെടുത്തിട്ട് ആ പാമ്പ് കടിച്ച സ്ഥലത്ത് പുരട്ടി ശിഫയായിപ്പോയി. കിതാബുൽ മഹാസിയിൽ കാണുന്ന മറ്റൊരു ഹദീസ് കാണാം. ബാബു ഖത്രി അബി റാഫി എന്ന അധ്യായത്തിൽ കാണുന്ന ഒരു ഹദീസ് കാണാം. ഒരു സഹാബി രാത്രി നേരം വെളുക്കുന്നതിൻ്റെ കുറച്ചല്പം മുമ്പ്, നിലാവുള്ള രാവാണ്, അന്ന് ഒരു കോടി ഇറങ്ങുമ്പോൾ താഴോട്ട് ചാടിപ്പോയി, കാല് പൊട്ടി തരിച്ച് പൊടി പൊടിയായിപ്പോയി. ഉടനെ ആ സഹാബി റസൂലുള്ളാഹിന്റെ അടുക്കൽ അങ്ങോട്ട് ചെന്നപ്പോൾ അങ്ങനെയോ നിരങ്ങി ഭൂമി നിരങ്ങി അങ്ങോട്ടെത്തിയ സമയത്ത് അവിടെ നിന്ന് അതാ ശറഫാക്കപ്പെട്ട കൈ കൊണ്ടൊന്നിങ്ങനെ തടകി എല്ല് ശരിയായിപ്പോയി, മാറിപ്പോയി രോഗം. അത് ഇതെല്ലാം അങ്ങനെ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തുണ്ട്. ഇനി അതിൻ്റെ താഴോട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിന് അതിശക്തമായ വേദന, ബാബുമൻ ഖദറുത്തിരുദിലുഹു എന്ന് അദ്കാറിലും ഇമാം ബുഖാരിയുടെ കിതാബിലും എല്ലാം നമുക്ക് കാണാവുന്നതാണ്. ആ ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ കാലിന് വളരെ ശക്തിയായ വേദന വന്നപ്പോൾ എന്തു ചെയ്തു? അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, മകനെ, നീ ഒരു നിനക്ക് അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ, ആ തങ്ങളുടെ പേരൊന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ വാ മുഹമ്മദാ എന്ന് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരങ്ങ് വിളിച്ച സമയം ഫസുഫിയ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ രോഗം മാറിപ്പോയി. പ്രിയപ്പെട്ട യുവാക്കളെ, കുട്ടികളെ, അപ്പോൾ രോഗം മാറുന്നതിന് മരുന്ന് കഴിക്കൽ മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ ഓതി ഊതിയാൽ രോഗം മാറും, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് പറഞ്ഞാൽ രോഗം മാറും, ബദരീങ്ങളെ പേര് പറഞ്ഞാൽ രോഗം മാറും എന്ന് പറയുമ്പോൾ അവിടെ കളിയാക്കണ്ട, അതെങ്ങനെ രോഗം മാറൽ, മരുന്ന് കുടിക്കാട്ട അങ്ങനെ രോഗം മാറൽ, മരുന്ന് പല മരുന്നുണ്ട്, ചില മരുന്ന് കുടിച്ചാൽ മാറും, ചില മരുന്ന് കുടിച്ചാൽ മാറൂല. ഒരു വൈദ്യം വന്നിട്ട് നിങ്ങൾ പച്ച മരുന്ന് കഴിക്കണം, വേറെ ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് നല്ല ജോറിൽ പ്രസംഗിച്ച് അങ്ങോട്ട് പോയാൽ നാളെ രാവിലെ തന്നെ കാട്ടിലേക്ക് കയറി ഞാനും നിങ്ങളും പച്ച മരുന്ന് കഴിച്ചിട്ട് ഓടലല്ലോ. നേരെ മറിച്ച് തഴക്കവും പഴക്കവും നൈപുണ്യവും ശ്രദ്ധിച്ച വൈദ്യന്മാരോട് ചോദിച്ച് ശരീരത്തിൻ്റെ ക്ലൈമറ്റും പ്രകൃതിയും എല്ലാം മനസ്സിലാക്കി മരുന്ന് എഴുതി തരുന്ന ആ മരുന്ന് മാത്രമേ നമുക്ക് ഉപയോഗപ്പെടുകയുള്ളൂ. അപ്പോൾ തീർച്ചയായും പണ്ഡിതന്മാർ പറഞ്ഞു തന്ന് അള്ളാഹുവിൻ്റെ ദീന്, അതാ പരിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥം, നാല് മദ്ഹബിൻ്റെ ഇമാമുകൾ ഇവിടെ നമുക്ക് പറഞ്ഞു തന്നു, അത് നമ്മൾ അംഗീകരിക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു യുക്തിവാദി വന്നിട്ട് ഖുർആനിൻ്റെ അർത്ഥം പറയുമ്പോൾ അതാണ് ശരി ഇതാണ് ശരിയെന്ന് പറയാൻ പാടില്ല. ആ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്ന അർത്ഥം അതാണ് പരിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥം. ഖുർആനും സുന്നത്തും സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്ന വിഷയം സ്വീകരിക്കലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണം പറയാൻ സമയമില്ല, ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയട്ടെ. പച്ച മരുന്ന് കഴിക്കണം,
എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിഷ്ടമുള്ളത് കഴിക്കണമെന്നതിൽ അർത്ഥമില്ലല്ലോ. തീർച്ചയായും തഴക്കവും പഴക്കവും നൈപുണ്യവും ചിന്തിച്ച അഗ്രഗണ്യനായ വൈദ്യൻ പറഞ്ഞു തന്നതനുസരിച്ച് മാത്രം ചെയ്യണം, അപ്പോൾ ഫലപ്പെടുന്നു. വയനാട്ടിലുണ്ട് ഒരു വൈദ്യന്, എല്ല് പൊട്ടിയാൽ ഒരൊറ്റ കെട്ട് കിട്ടിയാൽ മതി കുറച്ച്, പക്ഷേ ഈ എല്ല് നേരാക്കുന്ന ആൾക്ക് അറിഞ്ഞൂടാ, അത് നേരെ വേറെ ആൾ നേരാക്കിയിട്ട് വെച്ച് കൊടുക്കണം. ഇത് ഇയാളെ ഫാദർ എവിടുന്നോ ഇറച്ചി വാങ്ങി വരുമ്പോൾ കാട്ടുന്നൊരു ഇല പറിച്ച് ആ ഇറച്ചി അതിൽ പൊതിഞ്ഞു, വീട്ടിലെത്തി നോക്കുമ്പോൾ ഇറച്ചിയെല്ലാം ഒന്നായിട്ട് ഒട്ടിപ്പോയിരിക്കുന്നു. ഇതെന്താ നോക്കുമ്പോൾ ഇന്ന ചെടിയാണ്, ആ ചെടിയുടെ ഇലയാണ്, അത് എല്ലും ഇറച്ചിയൊക്കെ ഒട്ടിക്കാൻ പറ്റിയതാണ് എന്ന് അയാൾ മനസ്സിലാക്കി. മെല്ലെ അയാളെ ചികിത്സ തുടങ്ങി, ഒരൊറ്റ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കൂല, അയാളെ മോന് മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഇതൊരു മരുന്നാണ്. അപ്പം അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ചികിത്സ ഉണ്ട് എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ അതൊരു ചികിത്സയാണ്, ഹദീസ് മറ്റൊരു ചികിത്സയാണ്, അള്ളാഹുവിൻ്റെ പേര് വിളിക്കൽ അള്ളാഹ് അള്ളാഹ് എന്ന് വിളിക്കൽ അതൊരു ചികിത്സയാണ്, അള്ളാഹുവിൻ്റെ ഹബീബിനെ വിളിക്കൽ അത് ചികിത്സയാണ്, ബദരീങ്ങളെ പേര് പറയൽ ചികിത്സയാണ്. ഇങ്ങനെ എല്ലാം വളരെ അധികം ശക്തിമത്തായി നിൽക്കുന്ന നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നിനെയും നിങ്ങൾ നിസ്സാരപ്പെടുത്തരുത്. ഇന്ന് പ്രത്യേകിച്ച് ബഹുമാനം കുറഞ്ഞ കാലഘട്ടമാണ്. ഉസ്താദന്മാരെ ബഹുമാനിക്കാതെ, ഗുരുനാഥന്മാരെ ബഹുമാനിക്കാതെ ഒച്ചപ്പാടുണ്ടാക്കി ബഹളമുണ്ടാക്കി അങ്ങനെ നടക്കുന്ന ഒരു കാലഘട്ടം. എൻ്റെ കുട്ടികളോട് പറയാനുള്ളത് എപ്പോഴും അധവും ചിട്ടയും നിങ്ങൾക്ക് വേണം. വളരെയധികം അധവും ബഹുമാനവും വേണം. ഒരക്ഷരം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാൽ അത് നിങ്ങളുടെ ഗുരുനാഥനായി, ആ ഗുരുനാഥനോടുള്ള ബഹുമാനം നിങ്ങൾക്കെപ്പോഴും വേണം. അങ്ങനെ ആ ബഹുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ എല്ലാ ഇൽമുകളും ഔലിയാക്കളും ആരിഫ്യങ്ങളും സ്വാലിഹ്യങ്ങളും ഒക്കെ ഇവിടെ പഠിപ്പിച്ച് തന്ന ആ ദീന്, അതാണ് ശരിയായ ദീനെന്ന് മനസ്സിലാക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഭീകരവാദവും തീവ്രവാദവും കൊണ്ടു നടന്ന് ജനങ്ങളെ മുഴുവനും അതിലേക്ക് പ്രേരിപ്പിച്ച് അതിനുവേണ്ടി ഇവിടെ നിന്ന് വിദേശത്തേക്ക് പാർസൽ ചെയ്തു ആളുകളെ, അങ്ങനെയൊക്കെ ചെയ്ത ആളുകൾ ഇപ്പോ പേടി വന്നപ്പോ ഓ ഭീകരതക്കെതിരെ പേടിച്ചുപോയി, ഗവൺമെന്റ് പിടിക്കുമെന്നുള്ള പേടി. അപ്പോ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് ആ പേടിയില്ല. ഏത് കാലവും സുന്നത്ത് ജമാഅത്ത് ഭീകരതക്കെതിരാണ്, തീവ്രവാദത്തിനെതിരാണ്, സൗമ്യതയും സമാധാനവും ആണ് നമ്മുടെ ദീൻ. അമിതമാകാൻ പാടില്ല, കുറഞ്ഞു പോകാൻ പാടില്ല. അൽ ഇസ്ലാമുൽ വസത്തി, അദ്ദീനുൽ വസത്തി എന്ന് പറയും, മധ്യനില. എല്ലാറ്റിലും മധ്യനില കൈക്കൊള്ളുന്ന ഒരു ചിന്തയാണ് അത്. മഹാന്മാരായ സ്വാലിഹ്യങ്ങൾ, മഹാന്മാരായ പണ്ഡിതന്മാർ, ഔലിയാക്കൾ എല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പഠിപ്പിച്ചു തന്ന വിഷയം അതുപോലെ തന്നെ നമ്മളിവിടെ നടപ്പിൽ വരുത്തണം. എൻ്റെ കുട്ടികളോട്, ഡോക്ടർമാരോട്, എൻജിനീയർമാരോട്, വക്കീലന്മാരോട്, മറ്റ് പ്രൊഫഷണൽ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് ഞങ്ങളാരും ഇതിനെതിരല്ലോ. നിങ്ങൾക്കറിയാം മർക്കസ് നോളേജ് സിറ്റി ഇപ്പോൾ ലോ കോളേജ് തുടങ്ങി 3 വർഷം കഴിഞ്ഞു. ഒരു ബാച്ച് അഡ്വക്കറ്റുമാരായി ഇറങ്ങി. അതിൽ ധാരാളം പണ്ഡിതന്മാരെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നിങ്ങൾക്ക് ചേരാനുള്ള ചാൻസും അവിടെ ഉണ്ട്. ആർക്കും LLB ചേരാനുള്ള ചാൻസ് അവിടെയുണ്ട്. അതുപോലെ മെഡിക്കൽ കോളേജ് നല്ല പണ്ഡിതന്മാരെ ഞങ്ങളതിൽ ചേർത്ത് പഠിപ്പിക്കുന്നുണ്ട്. ആകയാൽ എല്ലാ തുറകളിലും നമ്മൾ ഒന്നുകൂടി വികസിക്കണം. നല്ല വികസനം വ്യാപകമാവണം. അതിനുവേണ്ടിയുള്ള പദ്ധതിയാണ് SSF ഈ മഹത്തായ ക്ലാസും പദ്ധതിയുമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അടിത്തറയിൽ നിന്ന് ഒരല്പം പോലും ഒരാണു അളവ് ഇളകാതെ ദാ അടിവരയിട്ട് കേട്ടോ നിങ്ങൾ, നമ്മുടെ അടിത്തറയുള്ള വിശ്വാസത്തിൽ നിന്ന് ഒരു അണു അളവ് തെറ്റിപ്പോകാതെ, ഒരു ഇഞ്ച് പോലും ഒരു
ഒരല്പം പോലും തെറ്റിപ്പോകാതെ നമ്മുടെ അടിത്തറ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട്, അഥവാ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മുടെ പൂർവീകർ പഠിപ്പിച്ചു തന്ന അതേ വിശ്വാസത്തിലും ആചാരത്തിലും ഉറച്ചു നിന്നുകൊണ്ട് അതിൻ്റെ വികസനത്തിനുള്ള ആവശ്യമായ എല്ലാ വിശാലതയും എല്ലാ വികസനവും ഞങ്ങൾ ചെയ്യും, നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്തു തരും, നിങ്ങൾ ഞങ്ങളോടുകൂടെ ഉണ്ടാവണം, നിങ്ങളോടുകൂടെ ഞങ്ങളുണ്ട്. അല്ലാഹു തആല നിങ്ങൾക്കും നമുക്കും ഇനിയും ഒരുപാട് കാലം അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന് വേണ്ടി ദീനിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകി തരുമാറാകട്ടെ. അല്ലാഹു നിങ്ങൾക്കും നമുക്കും ആഫിയത്ത് നൽകി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ وعلى آل سيدنا محمد. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. اللهم بارك لنا في قلوبنا وأسماعنا وأبصارنا وفي تعلمنا وفي دراساتنا يا أرحم الراحمين. الله ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വളരെ കഷ്ടപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ, അവർക്കെല്ലാവർക്കും അവരുടെ യാത്ര നീ സ്വാലിഹായ അമലാക്കി കൊടുക്കണേ അല്ലാ. അവരുടെ വിദ്യാഭ്യാസത്തിൽ എല്ലാ പുരോഗതിയും നൽകണേ അല്ലാ. ഇനിയും ഇനിയും കൂടുതൽ പഠിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. സാമ്പത്തികമായി കഴിവില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് കഴിവുണ്ടാക്കി കൊടുക്കണേ അല്ലാ. അക്കല് കുറഞ്ഞവർ, ബുദ്ധി കുറഞ്ഞവരുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധി ഏറ്റിക്കൊടുക്കണേ അല്ലാ. ഉത്സാഹം കുറഞ്ഞവർക്ക് ഉത്സാഹം ഏറ്റിക്കൊടുക്കണേ അല്ലാ. ആലിമ്യങ്ങളെയും ഉസ്താദുമാരെയും മഹാന്മാരെയും ബഹുമാനിക്കുന്ന കുട്ടികളായി ഈ കുട്ടികളെ മുഴുവൻ നീ വളർത്തണേ അല്ലാ. അർഹമുർ റഹീമേ, സജ്ജനങ്ങളെ കൂടെ ജീവിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചല്ലോ. ആ തിരക്ക് സജ്ജനങ്ങളെ കൂടെ ജീവിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും പെടുത്തി തരണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവാബുർ റഹീം വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഇൻഷാഅല്ലാഹ് പ്രൊഫസർ മീറ്റ് 2019 പാടംതറ മർക്കസിൽ വച്ച് നടത്താൻ അവിടെ സലാം മുസ്ലിയാർ ഏറ്റിട്ടുണ്ട്. അത് അള്ളാഹു ഖൈറാക്കി തരട്ടെ.